മുൻവിധിയോടെയുള്ളതും വ്യാജവുമായ വാർത്തകൾ സമൂഹത്തിലുണ്ടാക്കുന്ന മുറിവുകൾ വിളിച്ചു പറയുന്ന ഷോർട്ട് ഫിലിം ശ്രദ്ധ നേടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം മഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സക്കീർ ടിവിയാണ് നിർമ്മിച്ചത്. മാധ്യമങ്ങൾക്ക് അങ്ങനെ നുണ എഴുതാൻ പറ്റില്ല എന്ന ഒരു വിചാരം എനിക്കുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് ഇത്ര ആ ധാരണ എനിക്ക് മാറി. There is breaking news coming in Bangalore. Police have arrested 11 people suspected of links with terror groups. Sources say they were planning to murder a prominent column. Norway, Breivik enna valadupaksha theevravadi nadathiya kootakkolakku pinnil Muslim theevravadikalanenna Fox News-inte vyajavarthiyude audio trackodeyana filminte title thodangunnathu. Pinnidu Malegaon, Samjhotha, Makkah Masjid, Love Jihad thodangiya sambhavangaleyum title thottu povunnu. Mukkuvaraya Shajiyudeyum Usmandeyum kadal samayangalanu cinema kaanikkunnathu. Utta jangadimaraya ivaril oru വാർത്തയുണ്ടാക്കിയ അപകടങ്ങൾ സിനിമ ചിത്രീകരിക്കുന്നു. വ്യാജ വാർത്തകൾ എങ്ങനെയാണ് വ്യക്തികൾ തമ്മിലുള്ള മതേതരമായ പരസ്പര വിശ്വാസത്തെ കൊലപ്പെടുത്തുന്നതെന്ന് സിനിമ പറയുന്നു. അതുപോലുള്ള പല വിഷയങ്ങളും വ്യാജ വാർത്തകൾ കൊണ്ട് ഒരു സമുദായത്തിന് നേരെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് നേരെ ശരിക്കും ഒരു വിദ്വേഷം വളർത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ തെറ്റ് ചെയ്ത ശേഷം അല്ലെങ്കിൽ അയാൾ നിരപരാധിയാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞ അവസ്ഥയിലേക്കാണ് എത്തുന്നത്. ഈയൊരു സംഭവത്തെ ഒരു പ്രതീകാത്മകമായി ആവിഷ്കരിക്കുകയാണ് ചിത്രത്തിൽ ചെയ്യുന്നത്. ഊഹാപോഹങ്ങളെ ഊതിപ്പെരുപ്പിക്കുന്ന മാധ്യമ വാർത്തകൾ സമൂഹത്തിലുണ്ടാക്കുന്ന അപകടങ്ങളുടെ പ്രതീകമാണ് ഷാജിയും ഉസ്മാനും. മാധ്യമപ്രവർത്തകർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ചിത്രമാണിതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. ക്യാമറയിലും എഡിറ്റിംഗിലും സിനിമ നിലവാരം പുലർത്തുന്നുണ്ട്. റമീസ്, അഫ്നാസ് എന്നിവർ ചേർന്ന് തിരക്കഥ രചിച്ച സിനിമ സംവിധാനം ചെയ്തത് റമീസും അഷ്കറും ചേർന്നാണ്. ചിത്രം സോഷ്യൽ മീഡിയകളിൽ ഇതിനകം ചർച്ചയായി കഴിഞ്ഞു. റിപ്പോർട്ടർ മലപ്പുറം. കേരളത്തിൽ മുസ്ലിം തീവ്രവാദം വളരുന്നു. ലോക മുസ്ലിം തീവ്രവാദത്തിന്റെ വേരുകൾ കേരളത്തിലെ തീരദേശ മേഖലകളിൽ വ്യാപിക്കുന്നതായി ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. നൂറുകണക്കിന് നിരപരാധികൾ കൊല്ലപ്പെട്ട രാജ്യത്തെ പല സ്ഫോടനങ്ങൾക്ക് പിന്നിലെയും തീവ്രവാദ പ്രവർത്തനം നടത്തിയവർക്ക് തീരദേശത്തെ മുസ്ലിം മുഖ്യമാർ സഹം ചെയ്തതായും ഇന്റലിജൻസ് കണ്ടെത്തിയിരിക്കുന്നു. Thank you.